റേഡിയോ ഏഞ്ചലോസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുബി. ഡിവൈൻ മേഴ്സി അൺലിമിറ്റഡ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെയാണ്. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം നമുക്കേവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1506 ഏപ്രിൽ 7 പാംബ്ലോനായിലെ സേവ്യർ പ്രഭു കുടുംബത്തിലായിരുന്നു. ഡോക്ടർ ജുവാനും ഡോണ മരിയയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. നന്നായി സംരക്ഷിക്കപ്പെട്ട ഒരു കുട്ടിക്കാലമായിരുന്നു ഫ്രാൻസിസിൻ്റേത്. നവാറയിലെ ഏറ്റവും നല്ല അധ്യാപകരുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായി. ഫ്രാൻസിസ് സൗമ്യനും സുന്ദരനും ദയാലുവുമായിരുന്നു. പ്രഭു കുടുംബത്തിൻ്റെ രീതിയനുസരിച്ച് സീമന്ത പുത്രന് പിതാവിൻ്റെ സ്ഥാനമാനങ്ങളും സ്വത്തുവകകളും ലഭിക്കുന്നു. രണ്ടാമത്തെ പുത്രൻ സൈനിക സേവനത്തിന് പോകുന്നു. മൂന്നാമത്തെ പുത്രനാകട്ടെ പ്രഭു കുടുംബത്തിൻ്റെ കീഴിലുള്ള ദേവാലയങ്ങളുടെ നടത്തിപ്പും നികുതിപ്പിരിവും ഏറ്റെടുക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചപ്പോൾ തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനായി സഹോദരന്മാർ ഫ്രാൻസിസിനെ നിർബന്ധിച്ചു. എന്നാൽ തൻ്റെ പിതാവിൻ്റെ പുകൾപെറ്റ ജീവിതത്തിൽ നിന്ന് തന്നെ ആകർഷിച്ച ഒന്നാണ് അവൻ തിരഞ്ഞെടുത്തത്, വിജ്ഞാനിയായ ഒരു മനുഷ്യനായി തീരുക. ഫ്രാൻസിസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തുടർ വിദ്യാഭ്യാസത്തിനായി ഫ്രാൻസിസിനെ പാരീസിലേക്ക് അയക്കാൻ വീട്ടുകാർ തയ്യാറായി. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം പാരീസ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായി. തത്വശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. തുടർന്ന് 3 വർഷത്തെ പഠനം കൂടി പൂർത്തീകരിച്ച് തത്വശാസ്ത്രത്തിൽ അദ്ദേഹം ലൈസൻസ് ഷീറ്റ് കരസ്ഥമാക്കി. അളവറ്റ സമ്പത്തും പാണ്ഡിത്യവും എപ്പോഴും ഒരുപറ്റം സുഹൃത്തുക്കളും ഫ്രാൻസിസിനോടൊപ്പം ഉണ്ടായിരുന്നു. ആർഭാടപൂർണമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സമകാലീനനായിരുന്നു ഇഗ്നേഷ്യസ് ലയോള. ഒരിക്കൽ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസിനോട് ചോദിച്ചു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഈ ചോദ്യം ആദ്യമൊന്നും ഫ്രാൻസിസിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. എന്നാൽ ദിവസങ്ങൾ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ചോദ്യം ഉയർന്നു വന്നു. ഇഗ്നേഷ്യസ് ലയോളയുടെ പ്രബോധനങ്ങളാൽ പ്രചോദിതനായി അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. പിന്നീട് ഈശോ സഭ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായി തീരുകയും ചെയ്തു. ഈശോ ഈ ലോകം മുഴുവനും വേണ്ടി കൊണ്ടുവന്ന ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിലധിഷ്ഠിതമായ നിത്യസന്തോഷത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ 1542 മെയ് 6 ഫ്രാൻസിസ് ഇന്ത്യയിലെത്തി. ഇന്ത്യ, ജപ്പാൻ, മലാക്ക, കോറമണ്ടൽ തീരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം സുവിശേഷ പ്രഘോഷണം നടത്തി. ഏകദേശം 200,000 പേരെ അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1552 ഡിസംബർ 3 ചൈനയിലേക്കുള്ള യാത്രയിൽ സാഞ്ചിയാൻ ദ്വീപുകളിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ഭൗതിക ശരീരം പിന്നീട് ഗോവയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. 1619 ഒക്ടോബർ 15 അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായും 1622 മാർച്ച് 12 ഇഗ്നേഷ്യസ് ലയോളയ്ക്കൊപ്പം വിശുദ്ധനായും തിരുസഭ ഉയർത്തി. ഇന്നും പൂർണ്ണമായും അഴുകാതെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഗോവയിലെ ബോം ജീസസ് ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സാർവത്രിക സഭയുടെ മധ്യസ്ഥനും അനേകർക്ക് പ്രേഷിതരാകുവാൻ പ്രചോദനവുമായ വിശുദ്ധാത്മാവാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ.